മോള് മാറ് ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളും വന്ന് കയറിയതല്ലേ ഉള്ളൂ എല്ലാം ഒന്ന് ശീലാവട്ടെ ഞാൻ ചെയ്തോളാം ചേച്ചി വേഗം ആയിക്കോട്ടെ ഉണ്ണിക്ക് അവിടെ പോണമെന്ന് പറഞ്ഞ കേട്ടു ഇവിടെ അവന്റെ കാര്യല്ലേ ഒരു പോക്കും വരവും എന്താ മോനെ അമ്മയാ പെണ്ണെങ്ങനെയുണ്ട് പെണ്ണോ ഡ്രൈവറുടെ ഭാര്യ അടുക്കള പണിയൊക്കെ അറിയാൻ തോന്നുന്നു പിന്നെ കുറച്ച് വൃത്തിയും പിന്നെയൊക്കെ ഉള്ള കൂട്ടത്തിലാ നല്ല ഉറക്കം അതെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു നീ പോയിക്കോ ആരെയും കണ്ട ദൈവമേ എനിക്ക് ആകെ പേടിയാവണം എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി കൂടി അവസാനം ഏറ് കൊണ്ട പട്ടിയെ പോലെ ഞാനാ ഭാലേഷൻ തുറക്കണം ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി ഞാൻ ജനാല ശക്തിയായി തുറന്നു അയാൾ താഴെ വീണു അയ്യോ ഇതെന്ത് പറ്റി മൂക്കിന് രക്തം വരുന്നുണ്ടല്ലോ ആ അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല് ഞാൻ വിചാരിച്ച ഏതോ കള്ളനായിരിക്കും അല്ല സാറേ ഇയാൾ കല്യാണം കഴിച്ചാന്ന് അല്ല അപ്പൊ അത് തന്നെ ജനലി കൂടെ ഒളിഞ്ഞു നോക്കി ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ണിക്കിഷ്ടവിടെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില് ആരായിരിക്കും ആരാണ് ചോദ്യം ആരാ ഞാൻ ലക്ഷ്മിയ രണ്ടുപേരും കൂടി ഒരുമിച്ച് നീങ്ങുന്നു ലക്ഷ്മി എന്താ ഇവിടെ ബാലേട്ടൻ എന്താ ഇവിടെ ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ എന്തോന്ന് അതിന്റെ ഏനക്കേട് ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല നീ വന്നേ നീ വന്നേ നീ ഇതുവരെ പോയില്ലേ ഞാൻ ജനല് തുറന്നിടണ അടക്കണ പോട സന്തോഷായില്ലേ മനസ്സിലായില്ല നീ എന്താണ് പറയുന്നത് അപ്പ ഞാൻ ഊഹിച്ചത് ശരി തന്നെ അച്ഛ ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ എടാ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യ കിട്ടില്ല അതിന് കല്യാണം കഴിക്കണം അച്ഛ ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്ന് പറയണത് അയ്യേ വൃത്തികേട് പറയില്ലേ കണ്ടു കുറച്ചു നോക്കിയാലും വൃത്തികേട് കാണിച്ചാണല്ലോ ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇന്നലത്തോട് ഞാൻ അവനെ പറഞ്ഞയക്കുവായിരുന്നു ഒന്നും പറയണ്ട സമയമാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട എന്താ വലു മോന്തയ്ക്ക് പട്ടി അടിച്ചോ ഓ ഏത്തപ്പഴം തനിക്കെഴുതിക്കൂടോ അക്ഷരാഭ്യാസം ഇല്ല അല്ലേ ആ പറ കൊച്ചുവേളിയിലെ
കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി. കൊച്ചുമുതലാളി മഹാ തെണ്ടിയോ? ഓ മഹാഭാഗ്യം, മഹാവിഷ്ണു തെണ്ടിയോ? തെണ്ടിയോ നുളികള പട്ടി. എത്ര നാളെന്ന് വെച്ചാ ഈ ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ താമസിക്ക? അച്ഛൻ നമ്മുടെ ബന്ധം അംഗീകരിച്ച് തിരിച്ചു വിളിക്കുന്നവരെ ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് തർക്കിച്ചു. പിടിവാശി എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ? ഞാൻ ഈ ഹോട്ടലിന്റെ ഫോൺ നമ്പർ എഴുതി അച്ഛന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു. വേണേ വിളിക്കട്ടെ, എന്റെ അച്ഛൻ അറിയണം. അച്ഛന്റെ ഒരു ചില്ലി കാശ് പോലും മേടിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന കാര്യം എടി പാറു. യഥാർത്ഥത്തിൽ ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നീ എന്ത് ചെയ്യും? എന്തിനാ ഇങ്ങനൊക്കെ എന്നോട് ചോദിക്കണേ? സ്നേഹം കൊണ്ട്. എന്റെ പണവും പ്രതാപവും കണ്ട് നീ എന്നെ ഇഷ്ടപ്പെട്ടതാണോ എന്നറിയാൻ. ഒരിക്കലും ഇതൊന്നും ഇല്ലാന്നെങ്ങാനും അറിഞ്ഞാൽ നീ എന്നെ വിട്ടു പോവൂ. എന്താ കണ്ടിട്ട് ഇങ്ങനെ? അച്ഛനെല്ലാം ഒരു വാശിക്ക് ചെയ്തു എന്നല്ലാതെ? ഇതുവരെ കിട്ടാത്ത സ്നേഹം, ജീവിതം എല്ലാം ഞാൻ അറിഞ്ഞത് നിന്നിൽ നിന്നാണ്. എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം. പക്ഷെ അതൊന്നും നിന്റെ വീട്ടിലറിയത്. നമ്മൾ എന്തിനാ വെറുതെ അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത്? അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഊട്ടിയിലും കുറ്റാലത്തും ഒക്കെ ആയിട്ട് ഹണിമൂൺ ആഘോഷിച്ച് നടക്കില്ലേ അല്ലേ? ഹലോ അമ്മ, ഞാൻ കണ്ണന. നീ ഊട്ടിയിൽ നിന്ന് എപ്പെത്തി? രാവിലെ എത്തിയുള്ളൂ. നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, അപ്പൊ എന്ത് പറ്റും മോനെ? ഒന്നുമില്ല ഒന്നുമില്ല. അച്ഛൻ എപ്പോഴാ പുറപ്പെട്ടെ? ഒരു 10 മിനിറ്റ് ആയി കാണും. അവർക്ക് ഒരേ നിർബന്ധം, കുറ്റാലം കാണണം. ഞങ്ങൾ അങ്ങോട്ട് പോവാ, ഉടനെ പോവാ. അയ്യോ മോനെ, പോവല്ലേ? അച്ഛനെ കണ്ടിട്ട് പോയാ മതി. ശരിയെന്നേ, ഞാൻ അച്ഛനെ സ്വീകരിക്കാൻ പോട്ടെ. ശരാ, എല്ലാം തൊലഞ്ഞ്. അച്ഛാ അവിടെടാ. എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഈ വീടെ വീടാക്കണം, നിന്റെ അച്ഛൻ എന്റെ അച്ഛനും ആക്കണം. ഇത് രണ്ടും ഞൊരു തേണ്ടിക്ക് മുടങ്ങുന്ന പ്രശ്നമില്ല. ഇനി ആരെന്ത് തലകോണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ടിലിക്കാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനെ വാടകയ്ക്ക് ചോദിച്ചു വന്നിരിക്കേ. അച്ഛനെ, നിന്നെ എവിടെയെല്ലാം തിരക്കി എന്നറിയോടാ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞത്? അറ്റ കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ. കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരം നിനക്ക് ചോദിക്കാം? പ്രഭാര പ്രഭു ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ? എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവൻ എന്നാ ഞാൻ അയാളോട് പറഞ്ഞത്. നിനക്ക് പറയാ, ഈ ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടില്ലടാ. അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രഭു 2-3 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം. അത് നടക്കില്ല, അത് നടക്കില്ല, നടക്കില്ല, വേണ്ട. അതോട് നിന്റെ ജീവിതം, എന്റെ ജീവിതം, ഇവന്റെ ജീവിതം 3 തകർന്ന് കൊഞ്ഞാട്ട പരുവത്തിലാവും. എടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നിൽക്കുന്നത്. എടേ, ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മതിയാ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ മുക്കോളാം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? എടാ സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണാ പോയത്. അയ്യോ, ആ മോന്റെ ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. അപ്പൊ എന്തായാലും സമയം പോണ്ട. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല. വെറുതെ ടെൻഷനൊക്കെ എന്നെ കിട്ടില്ലേടാ. അങ്ങനെ അറുത്ത് മുറിച്ച് പറയാതാ. നീ ചെല്ലേ, എത്രയും പെട്ടെന്ന് പാർവതിയും കൂട്ടി ഇങ്ങോട്ട് വാ. പിന്നൊരു കാര്യം, 3 മണിക്കൂർ കൂടുതൽ ഇവിടെ നിൽക്കരുത്. നീ എന്ത് ചെയ്യാൻ പോണേ? ഒരു ജീവൻ മരണ പോരാട്ടം. അപ്പൊ ലക്ഷ്മി? ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? ഇപ്പോ. മട്ടുപ്പെട്ടി മച്ചാൻ തന്ന നടന്നു പോനാലും